നിങ്ങൾ സാറേ ഞാൻ ഇത്ര വർഷം വർക്ക് ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ അവരോട് ചോദ്യം ചോദിച്ചു ഇന്നലെയാണ് ചോദിക്കുന്നത് കാരണം സരിത്തിനെ കാണുന്നില്ല ഞാൻ അത് സരിത്തിനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സരിത്തിനെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്താ സംഭവം അവർ അലറിയാണ് എന്നെ വിളിക്കുന്നത് എങ്ങനെയാണ് പ്ലീസ് മീ പ്ലീസ് മീ എന്ന് പറയുന്നു അപ്പൊ സ്വായായി ഞാനും ഞാൻ ഇണൈ മെഡിസിറ്റിയിൽ എന്റെ ഫാദറിനെ എന്നെ ചെക്കപ്പിൽ നിൽക്കുവാണ് ഞാൻ ഫാദറിനോട് പറഞ്ഞു എനിക്കൊരു അത്യാവശ്യമായിട്ട് ഒരു ഇടപാടുണ്ട് ഞാൻ പോകുകയാണെന്നു പറഞ്ഞു കാരണം പുള്ളിയുടെ പറയാൻ പറ്റില്ല ഇത് തട്ടിക്കൊണ്ട് പോയെന്ന് ഞാൻ മനോരമയിലും ഏഷ്യാനിലുള്ള മനോരമയിലും വേറെ രണ്ട് സ്ഥാപനത്തിലുള്ള രണ്ട് റിപ്പോർട്ടർമാരെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ആ സമയത്ത് വാർത്തയുടെ കാര്യമായിട്ട് സാറിനെ വിളിച്ചു സാറിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരുന്നു ഇത് ഞാൻ മൂന്ന് പേരും വിളിച്ചു മനോരമയിൽ രഘു എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ വിളിച്ചത് അപ്പം പേര് പറഞ്ഞുകൂടാ പക്ഷെ വിളിച്ചത് അറിയാത്തെയാണ് എന്നിട്ട് ഞാൻ കുറച്ച് കുറച്ച് കഴിയുമ്പം വീണ്ടും ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് സംഭവിച്ചെന്നുള്ള കാര്യം എനിക്കറിയണമല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മീഡിയയിൽ നിന്ന് തന്നെ ഇൻഫർമേഷൻ കിട്ടി വിജിലൻസുകാരാണ് കൊണ്ടുപോയത് അപ്പം ഞാൻ എൻ്റെ വിജിലൻസിലെ സോഴ്സുകൾ ഉപയോഗിച്ചു സാർ എത്ര വർഷമായിട്ടുള്ളവരിൽ എനിക്കും എല്ലാ പോലീസിലും എനിക്കും ചെറിയ സോഴ്സുകളുണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് വിജിലൻസ് തന്നെ വേറെ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് പുള്ളിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ കുറച്ച് മേളെ എന്ന് പറഞ്ഞു ഞാൻ അതും അവരെ വിളിച്ച് പറഞ്ഞു മീഡിയയിൽ നിന്നും ഇങ്ങനെയും പറഞ്ഞത് ഇതാണ് വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു എന്നാലും വരണം എന്നെ കാണണം എന്ന് പറഞ്ഞു ഞാൻ ചെന്നു കണ്ടു അപ്പം ഞാൻ അവരോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു കാരണം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടാണ് ഇനി ഞാൻ ഇതിനകത്തേക്ക് ഇൻവോൾഡ് ആകുമ്പോൾ ആ പൊട്ടനാട്ടം പൊട്ടനാട്ടം കാണുന്ന പരിപാടിയായി പോരുത് എനിക്കൊന്നും അറിയത്തില്ല ഇതിനകത്താണ് സംഭവിക്കുന്നത് ഞാൻ ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടാണോ പറഞ്ഞത് ഈ പേരുകൾ അപ്പം എന്നോട് പറഞ്ഞു ഞാൻ സ്വയം പറഞ്ഞതാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ വീണ്ടും ചോദിച്ചത് നിങ്ങൾ കള്ളം പറയരുത് കാരണം നിങ്ങൾ കള്ളം പറഞ്ഞാൽ ഞാനും പെടും നിങ്ങളെ കണ്ടിന്യൂസ് വിളിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇന്നിപ്പോൾ ചെറിയൊരു ഇൻസിഡൻറ്റ് നടന്നു അത് കഴിഞ്ഞു നാളെ ഇനി ഇതിനും വലിയ പ്രശ്നങ്ങൾ വരും എന്താണെന്നൊന്നും സംഭവിക്കുന്നില്ല അപ്പം എന്നോട് പറഞ്ഞു ഞാൻ ഷാജി എച്ച് ആർ ഡി എസ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥാപനം പറഞ്ഞിട്ടാണ് പി സി ജോർജിനെ കണ്ടത് എച്ച് ആർ ഡി എസ് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് എഴുതി കൊടുത്തത് മൂന്നാ രണ്ട് പിന്നെ അതിന് പുറമെ പറഞ്ഞ രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട് ഞാനപ്പം ചോദിച്ചു ഈ വൺ സിക്സ്റ്റി ഫോർ കഴിഞ്ഞിട്ട് എന്തിനാ മാധ്യമപ്രവർത്തകരെ കണ്ടത് അത് സാധാരണ നോർമൽ പ്രൊസീജിയർ അല്ലല്ലോ കൃഷ്ണരാജ് എന്ന എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എന്നോട് ശിവശങ്കറാണെന്നല്ലോ പറഞ്ഞത് അത് അങ്ങനെ പുകമറ സൃഷ്ടിച്ചാൽ മതി കൃഷ്ണരാജിൻ്റെ പേര് പുറത്തുവരണ്ട എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞു പിന്നെ വൺ സിക്സ്റ്റി ഫോർ അപ്പം ഞാൻ ചോദിച്ചു ഈ പേരുകൾ എന്ത് പറഞ്ഞു വ വക്കീൽ പ്രത്യേകം ഇൻസിസ്റ്റ് ചെയ്തു പറഞ്ഞു എന്ന് പറഞ്ഞു എന്താണ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പേര് പറയണം മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പേര് പറയണം മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് പറയണം അപ്പം ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നിങ്ങൾ മറ്റുള്ളവരെ വലിച്ചഴിച്ചതുപോലെ അദ്ദേഹത്തിന് മകളുടെ പേര് പറഞ്ഞാൽ കൊള്ളാമോ ഫാമിലിയെ പറഞ്ഞാൽ കൊള്ളാമോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു നാച്ചുറലി ചോദിക്കില്ല ആരായാലും ചോദിക്കില്ല കാരണം എനിക്കും പേടിയായി ഇത് ഞാൻ വന്നുപെട്ടേക്കുന്ന വലിയ കുഴിയിലാണ് അപ്പോൾ അവർ എന്നോട് പറഞ്ഞു എച്ച് ആർ ഡി എസ് പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇവർ പറഞ്ഞു ശിവശങ്കരനാണ് എന്നെ മറ്റേ ഈ പറഞ്ഞ സ്വപ്ന സുരേഷിനെ പരിചയപ്പെടുത്തിയത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എൻ്റെ സുഹൃത്ത് വെളിയിലുണ്ട് അതെ അദ്ദേഹത്തിൻ്റെ പേര് ഇബ്രാഹിം എന്നാണ് അദ്ദേഹമാണ് എന്നെ ഈ സ്വപ്ന സുരേഷുമായി അറുപത് ദിവസത്തിന് മുൻപ് പരിചയപ്പെടുത്തിയത്